ഗ്രീസിന്റെ തലസ്ഥാനമായ ആഥൻസിന് സമീപം കാട്ടുതീ പടരുന്നു. നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലാണ് തീ ആളിപ്പടരുന്നത്. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധി വീടുകൾ അഗ്നിക്കിരയായി. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ഇറ്റലി, ഫ്രാൻസ്, ചെക്ക് റിപ്പബ്ലിക്, റൊമേനിയ തുടങ്ങി വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ആഥൻസിലേക്ക് സഹായം എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 650 അഗ്നിരക്ഷാ പ്രവർത്തകരും 200 അഗ്നിരക്ഷാ വാഹനങ്ങളും 12 ഏരിയൽ ഫയർ ഫൈറ്റേഴ്സും ശ്രമിച്ചിട്ടും കാട്ടുതീ നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യമാണെന്നാണ് വിവരം. ഉഷ്ണതരംഗം മൂലമാണ് ഗ്രീസിൽ കാട്ടുതീ പടർന്നു പിടിച്ചത്. ഉഷ്ണതരംഗം ശക്തമാവുന്നതിനിടയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് ഗ്രീസിൽ തുടർക്കഥയാണ്. കഴിഞ്ഞ വർഷം മാത്രം 20 രാജ്യത്തുണ്ടായ കാട്ടുതീയിൽ കൊല്ലപ്പെട്ടത്. 2018 100 പേരും മരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ്. ജർമ്മനിയിൽ ഉഷ്ണതരംഗം ശക്തമായി. താപനില 30°C കടക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.